दर्ज्योतिर्बहिर्ज्योतिप्रत्यग्ज्योतिपरात्परः आत्मज्योतिर्मनोज्योतिज्योतिश्चक्रुश्च दिस पश्यति स बाह्याभ्यन्तरज्योतिस्तज्योतिर्शिवमुच्यते തദ്ജ്യോതിശിവേ നമസ്കാരം വേദാംഗങ്ങളിൽ ജ്യോതിഷ സംബന്ധമായ പരിചയപ്പെടുത്തലാണ് ജ്യോതിഷത്തിൽ അനേകം വിഷയങ്ങൾ ചർച്ച ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട് പല വിഷയങ്ങൾ സംബന്ധിച്ചും അനേകം തെറ്റിദ്ധാരണകളുണ്ട് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത സാധാരണ വായിച്ചും കേട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത അനേകം കാര്യങ്ങൾ ജ്യോതിഷത്തിൽ പറയപ്പെട്ട് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുതന്നെ ജ്യോതിഷത്തിൻ്റെ ശാസ്ത്രീയതയിൽ പലർക്കും സംശയമുണ്ട് പലരും അത് വെറുമൊരു കൽപ്പനയാണ് വിശ്വാസമാണ് അന്ധവിശ്വാസമാണ് ചില കൂട്ടർ അവരുടെ നിത്യവൃത്തികൾക്ക് വേണ്ടി കൽപ്പിച്ചു കൂട്ടിയ എഴുതിക്കൂട്ടിയ ചില കാര്യങ്ങളാണ് എന്നൊക്കെ ആസ്തികരും നാസ്തികരുമായിട്ടുള്ളവരൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് അതിൻ്റെ കാരണം അതിനെക്കുറിച്ച് ഏതൊരു തരത്തിലുള്ള പഠനവും അധ്യയനവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നില്ല എന്നു തന്നെയാണ് ഇപ്പോൾ ഈ ജ്യോതിഷ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിൻ്റെ ഓരോ വശങ്ങളും മനസ്സിലാക്കിയിരിക്കണം ഈ പരിചയപ്പെടുത്തൽ മുഴുവനായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ശാസ്ത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ശാസ്ത്രീയത എന്താണ് എന്നൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെ തൊട്ടുകൊണ്ടാണ് ഇതുവരെ ചർച്ചകളൊക്കെ ചെയ്തത് അതിൻ്റെ ബാക്കി വരുന്ന ചില അംശങ്ങൾ കൂടി പറയാമെന്ന് കരുതുന്നു അതായത് ജ്യോതിശാസ്ത്ര സംബന്ധമായിട്ട് പിന്നെയും നമ്മൾ കേൾക്കുന്ന ചില ശാഖകളുണ്ട് അതിൻ്റെ ചില ഭേദങ്ങൾ അതിനെക്കുറിച്ച് കൂടി നമുക്ക് ഒന്ന് സാമാന്യമായിട്ട് മനസ്സിലാക്കാം അതിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സംക്രാന്തികൾ ഈ സംക്രാന്തി എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് അതിൽ ഏറ്റവും നമുക്ക് പരിചയമുള്ള സംക്രാന്തി മകരസംക്രാന്തിയാണ് അപ്പോൾ എന്താണ് ഈ സംക്രാന്തി സംക്രാന്തി എന്ന് പറയുന്നതിനൊരു വ്യാഖ്യാനം പറയുന്നത് രവേഹെ സംക്രമണം രാശവും സംക്രാന്തിരീതി രുചതേ സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സംക്രമിക്കുന്നത് പ്രവേശിക്കുന്ന ആ സമയത്തെയാണ് ആ മുഹൂർത്തത്തെയാണ് സംക്രാന്തി എന്ന് പറയുക അപ്പോൾ ഈ സംക്രമണം രാശിയുടെ രീതിയിലായതുകൊണ്ട് പന്ത്രണ്ട് സംക്രമണങ്ങളാണ് നമുക്കുള്ളത് ഇപ്പം മലയാളികൾക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഈ മലയാള മാസം തുടങ്ങുന്നത് ഏകദേശം എല്ലാ രീതിയിലും നമ്മൾ നോക്കിയാൽ അത് സംക്രമണത്തോടു കൂടിയാണ് കാരണം രാശി സംബന്ധമായിട്ടുള്ള മാസങ്ങളാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് രാശിയുടെ പേര് പറഞ്ഞിട്ടുള്ള മാസങ്ങൾ അപ്പോൾ വളരെ സ സരളമാണത് മനസ്സിലാക്കാൻ അപ്പോൾ ഇത് ഓരോ മാസത്തിൻ്റെയും ഇപ്പോൾ ഇംഗ്ലീഷ് മാസം നമ്മൾ വെച്ച് പറയുകയാണെങ്കിൽ ഓരോ മാസത്തിൻ്റെയും പതിനാലോ പതിനഞ്ചോ പതിനാറോ തീയതികളിൽ അത് ദിവസത്തിൻ്റെ ഇതനുസരിച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വരും ആ തീയതികളിലാണ് സാധാരണ ഇത് വരിക അപ്പോൾ ഒരു മാസം ഒരു മാസത്തിൽ നിന്ന് വേറൊരു മാസത്തിലേ ഒരു നിന്ന് വേറൊരു മാസത്തിലേക്ക് പ്രവേശിക്കുക മലയാളത്തിൻ്റെതനുസരിച്ച് വാസ്തവത്തിൽ ഒരു രാശിയിൽ നിന്ന് വേറൊരു രാശിയിലേക്ക് പ്രവേശിക്കുക അതിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മകരസംക്രാന്തി എന്ന് പറയുന്നത് അത് ധനുരാശിയിൽ നിന്ന് മകര രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നതാണ് ആ സംക്രമണം വളരെ പവിത്രമായതുകൊണ്ട് അതിന് മകരസംക്രാന്തി എന്ന് പറയുന്നു മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ മകരസംക്രാന്തിയാണ് ഉത്തരായണത്തിൻ്റെ തുടക്കമായിട്ട് കണക്കാക്കുന്നത് അത് കഴിഞ്ഞാൽ സൂര്യൻ നമ്മുടെ ഉത്തരഭാഗത്തേക്ക് വടക്ക് ഭാഗത്തേക്ക് മാറുന്നു പിന്നെയുള്ള മാസങ്ങളിൽ മാറി മാറി വടക്കോട്ട് യാത്ര ചെയ്യുന്നു അതാണ് ഉത്തരായണം അത് കഴിഞ്ഞ് അവസാനം അതിൻ്റെ അയണ അടുത്ത അയണം വരുന്നത് കർക്കിടകത്തിൽ ദക്ഷിണായണം വരുന്നു പിന്നെ അവിടെ നിന്ന് ദക്ഷിണഭാഗത്തേക്ക് തെക്ക് ഭാഗത്തേക്ക് തിരിച്ചു വരുന്നതാണ് അപ്പോൾ ഇതാണ് സംക്രമണം എന്ന് പറയുന്നത് ഇതിൽ വിക്ഷോ സംക്രമണം എന്ന ഒരു ഇതുകൂടിയുണ്ട് നമ്മൾ വിഷു എന്നാഘോഷിക്കുന്ന ആ സംക്രമണം അതിൻ്റെ പ്രത്യേകത ആ മേഷമാസ മേഷരാശിയിൽ അതായത് നമ്മുടെ മേടം ഒന്ന് എന്ന് പറയുന്ന ആ സംക്രമണത്തിൻ്റെ പ്രത്യേകത ദിനരാത്രങ്ങൾ സമമായി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ സംക്രമണത്തിൽ ദിനരാത്രങ്ങൾ സമമായി വരും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ സംക്രമണത്തിൻ്റെ അയനമനുസരിച്ച് രാത്രിയും പകലും സമമായി വരുന്നു അതിനെയാണ് നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ വിഷു എന്ന പദം ശരിക്കും മലയാളമല്ല അത് സംസ്കൃതത്തിലെ പദമാണ് വിഷു എന്നാൽ സമാനം എന്ന് തന്നെയാണ് അർത്ഥം സമമായത് അപ്പോൾ സമമായ ആ അവസ്ഥയിൽ രാശിയുടെ അവസ്ഥയിലെത്തുന്ന ആ സംക്രമണം അപ്പം ഇതാണ് സംക്രമണം ഈ സംക്രമണം നാല് പ്രകാരത്തിൽ പറയാറുണ്ട് അയനസംക്രാന്തി എന്നും വിഷവത് സംക്രാന്തി എന്നും ഷഡശീതി മുഖസംക്രാന്തി എന്നും വിഷ്ണുപതി സംക്രാന്തി എന്നും ഇതൊക്കെ ജ്യോതിഷത്തിൽ പറയുന്ന പേരുകളാണ് പിന്നെ നമുക്ക് വീണ്ടും കൂടുതൽ പരിചയമുള്ളത് അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് നോക്കുന്ന ഒന്നാണ് ഈ വിവാഹത്തിന് മുമ്പുള്ള പൊരുത്തങ്ങൾ അപ്പോൾ അറേഞ്ച്ഡ് മാരേജിന് പൊരുത്തം നോക്കാറുണ്ട് ജാതക പൊരുത്തം അപ്പോൾ എന്താണ് ഈ പൊരുത്തം ഏകദേശം എല്ലാവർക്കും ഈ പൊരുത്തത്തെക്കുറിച്ച് അറിയാമായിരിക്കും അപ്പോൾ അതിലെ പൊരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർച്ച എന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ സ്ത്രീടെയും പുരുഷൻ്റെയും ജീവിതം ഒരുമിച്ച് തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ മാനസികവും അല്ലെങ്കിൽ ഈ പറഞ്ഞ രാശിയും ഭാവവും ഒക്കെ നോക്കിയിട്ട് ചേർച്ചകൾ നോക്കണം കാരണം അതനുസരിച്ച് അവരുടെ ജീവിതം മുഴുവൻ ഒരുമിച്ച് പോകേണ്ടതാണല്ലോ അപ്പോൾ ആ ചേർച്ച വന്നാൽ ഒരുമിച്ച് പോകും എന്ന വിശ്വാസമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഏകദേശം അങ്ങനെ കാണുന്നുണ്ട് അത് പലതിലും അങ്ങനെ അല്ലാതെ വരുന്നൊരവസ്ഥയും ഉണ്ട് അതിന് കാരണം പൊരുത്തങ്ങളുടെ പ്രശ്നമല്ല പൊരുത്തം നോക്കുന്നവരുടെ അല്ലെങ്കിൽ ആ സമയം നിശ്ചയിച്ച ജാതകത്തിൻ്റെ വ്യത്യാസങ്ങൾ ശരിക്ക് കണക്ക് കൂട്ടാൻ പറ്റാതെ വരുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് പിന്നെ മറ്റു ചിലപ്പോൾ അഥവാ നല്ല ജ്യോത്സ്യം തന്നെ നോക്കി പൊരുത്തങ്ങൾ ചേരുന്നത് ചേർത്തു ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ വീട്ടുകാരുടെ ആ അവരുടെ നിർബന്ധം കൊണ്ട് അല്ലെങ്കിൽ വീട്ടുകാർക്ക് രണ്ട് വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് പല കാരണങ്ങളുണ്ടാവാം ഇഷ്ടപ്പെടുന്നതിന് അവർ തമ്മിലുള്ള പരിചയമോ അല്ലെങ്കിൽ പിന്നെ അവരുടെ ധനപരമായിട്ടുള്ള സംബന്ധങ്ങളോ ബിസിനസ് കോൺട്രാക്റ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അതൊക്കെ കൊണ്ട് ഉള്ള പൊരുത്തം വച്ച് ചെയ്യുന്നൊരവസ്ഥ വരുമ്പോൾ ചില മുഖ്യമായ പൊരുത്തങ്ങളില്ലെങ്കിൽ ഒരിക്കലും ആ വിവാഹം നീണ്ടുപോകില്ല അങ്ങനെ ഉണ്ടാകുന്ന വിവാഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന കുട്ടികൾക്കും അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും രണ്ട് വീട്ടുകാർക്കും അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെ അതൊരു വിസ്തരിച്ച പ്രശ്നമായിട്ട് മാറും അപ്പം അതുകൊണ്ട് കഴിയുമെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ പൊരുത്തം ശരിക്കും നോക്കി ചെയ്യുന്നതാണ് ഭാവിക്ക് ഉചിതം അല്ലെങ്കിൽ രണ്ടുപേരും അത് സഹിക്കാൻ തയ്യാറാകണം പക്ഷേ എങ്ങനെ തന്നെ തയ്യാറായാലും ദീർഘകാലം അത് സംഭവിക്കുക കഠിനമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതായത് രണ്ട് വ്യത്യസ്തമായ വ്യക്തികളെ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന വ്യക്തികളെ ഒരു ജീവിതത്തിന് വേണ്ടി ആ ജീവനം ഒരുമിച്ച് നിൽക്കുവാൻ വേണ്ടി ചേർക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം സൂക്ഷമാതിസൂക്ഷ്മമായിട്ട് നോക്കണമെന്ന് നമ്മുടെ ഋഷിമാർ ചിന്തിച്ചിരുന്നു വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് അവർ ഈ ഇതിന് പോവം വഴി എന്താണ് എന്ന് കണ്ട് ഈ ജനന സമയവും മറ്റുമൊക്കെ വച്ച് അത് നോക്കി നിശ്ചയിച്ചു അപ്പോൾ അതിൽ പറയുന്ന പത്ത് പൊരുത്തങ്ങളാണ് മുഖ്യമായിട്ട് വരുന്നത് അതിൻ്റെ പേര് ഒന്ന് പറയാം ഒന്നാമത്തത് രാശി പൊരുത്തം അപ്പോൾ രാശികൾ തമ്മിൽ ചേരുന്ന രാശികളായിരിക്കണം ചില രാശികൾ തമ്മിൽ ചേരില്ല അപ്പോൾ അത് നോക്കണം അതൊക്കെ പഞ്ചാംഗത്തിൽ ഇപ്പോൾ വരുന്ന പഞ്ചാംഗങ്ങളിൽ ഇതെല്ലാം കുറിക്കപ്പെടുന്നുണ്ട് അപ്പോൾ സാധാരണ നമുക്ക് അത് വച്ച് തന്നെ നോക്കാൻ അറിയാമെങ്കിൽ വളരെ നല്ലതാണ് അതാണ് ഞാൻ പലവട്ടം അത് ആവർത്തിച്ച് പറഞ്ഞത് സാധാരണ ഒരു ഗ്രഹസ്ഥൻ ഈ പറയുന്ന സാമാന്യ രീതിയിലുള്ള ജ്യോതിഷത്തിൻ്റെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം ഒരു ജ്യോതിസ്യനാവാനോ ഭാവി ഫലങ്ങൾ നോക്കാനോ അല്ല നല്ല കാര്യങ്ങൾക്ക് മുഹൂർത്തമറിയാൻ പഞ്ചാംഗം നോക്കാൻ അത്യാവശ്യം ഇതേപോലെ പൊരുത്തം നോക്കുന്നതൊക്കെ പഞ്ചാംഗത്തിൽ എഴുതിയ പൊരുത്തങ്ങൾ നോക്കാനായിട്ട് അതായത് കൂട്ടാനും കുറയ്ക്കാനും അതിനെ ഗണിക്കാനും ഒന്നും പോകണ്ട സാമാന്യം അതിൽ എഴുതിയിരിക്കുന്നത് എന്താ മനസ്സിലാക്കാനായിട്ട് ഉള്ള ഒരു ജ്യോതിഷ ഭാഗങ്ങൾ നമ്മൾ പഠിക്കണം അത് ശരിക്ക് സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ ഉണ്ടായാൽ വളരെ നന്നാണ് കാരണം പല കാര്യങ്ങളും പിന്നീട് പഠിക്കാൻ അവസരമുണ്ടാകാറില്ലാത്തതുകൊണ്ട് അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ചേർക്കാൻ പറ്റിയ ഒരു ശാസ്ത്രശാഖയാണിത് അതിന് യാതൊരു സംശയമില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കണക്ക് കൂട്ടുകളെല്ലാം നിൽക്കുന്നത് ഒരു എന്താ പറയുന്ന ഒരു ജ്യോതിഷം ഒരു രീതിയിലുള്ള ഒരു മാത്തമാറ്റിക്സാണ് അപ്പോൾ അതിൽ അത് പഠിക്കാവുന്നതേ ഉള്ളൂ ആ പഠിച്ച് മനസ്സിലാക്കാം അതിലെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഫലം ആദ്യം രാശി പൊരുത്തം ആദ്യം നോക്കുന്നു അത് ഒന്നാമത്തെ പൊരുത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തത് രാശ്യധിപൊരുത്തം എന്ന് പറയുന്നു ഈ രാഷ്യധിപന്മാരുടെ പൊരുത്തവും പ്രധാനമാണ് അതുകൊണ്ടാകണം അതുപോലെ മൂന്നാമത്തത് വശ്യപ്പൊരുത്തം വശ്യപ്പൊരുത്താ ആകർഷണം രണ്ടിൻ്റെയും തമ്മിലുള്ള ആകർഷണ സംബന്ധമായിട്ടുള്ള പൊരുത്തമാണ് പിന്നെ നാലിന് മാഹേന്ദ്ര പൊരുത്തം എന്നാണ് പറയുക അഞ്ചിന് ഗണപ്പൊരുത്തം ഏത് ഗണത്തിൽ പെടുന്നു അസുരഗണം ദേവഗണം മനുഷ്യഗണം ഇങ്ങനെ മൂന്ന് ഗണമായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഏത് ഗണത്തിൽ പെടുന്നു എന്ന് നോക്കിയിട്ട് ഗണങ്ങൾ തമ്മിലുള്ള ചേർച്ച നോക്കണം പിന്നെ ദിന പൊരുത്തം ആറാമത്തത് പിന്നെ സ്ത്രീ ദീർഘപ്പൊരുത്തം എന്നൊരു പൊരുത്തമുണ്ട് അത് രാശിയുടെയും നക്ഷത്രങ്ങളുടെയും ഫലങ്ങൾ നോക്കിയിട്ടുള്ള ആ പൊരുത്തം നിശ്ചയിക്കുന്നു പിന്നെ യോനി പൊരുത്തം യോനി പൊരുത്തം പറഞ്ഞാൽ ജനിച്ച ഏത് യോനിയിലാണ് എന്ന ഇത് നോക്കിയിട്ട് അതായത് അവിടെയും മനുഷ്യ മനുഷ്യയോനി ഇങ്ങനെയൊക്കെയുള്ള ഭേദങ്ങളുണ്ട് ആ യോനി പൊരുത്തം നോക്കി അതനുസരിച്ച് സ്ത്രീ സ്ത്രീയോനി പുരുഷയോനി എന്ന് വരുമ്പോൾ മനുഷ്യ യോനി എന്ന് നമ്മൾ പറയുന്നത് സാധാരണ ജന്മത്തിൽ പിന്നെ സ്ത്രീ യോനി പുരുഷ യോനി പുരുഷയോനിയെന്നുണ്ട് അത് തമ്മിലുള്ള ചേർച്ചയും നോക്കാനുണ്ട് പിന്നെ ഒമ്പതാമത്തെ പൊരുത്തം രജ്ജു പൊരുത്തമെന്നാണ് പറയുക അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല ഈ പറഞ്ഞ എട്ട് പൊരുത്തങ്ങളും നിശ്ചിതമായിട്ടുണ്ടാവണം എട്ട് ഏഴ് എട്ടുണ്ടായാൽ വളരെ നല്ലത് പത്തുമുണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത് അതിൽ ഈ ഒൻപതാമത്തെ രജ്ജി പൊരുത്തവും പത്താമത്തെ വേദപൊരുത്തവും ഒഴിവാക്കിയാലും എട്ട് പൊരുത്തങ്ങളുണ്ടായാൽ മതിയാകും എന്ന് പറയാറുണ്ട് പിന്നെ പത്ത് പൊരുത്തങ്ങളിങ്ങനെയായി പതിനൊന്നാമത്തെ പൊരുത്തമാണ് കാരണം ഇപ്പോൾ എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ഒരു സംശയമുണ്ടാകും ഇപ്പം അറേഞ്ച്ഡ് മാരേജ് അല്ലെങ്കിൽ എന്താണ് സ്ഥിതി അതായപ്പോൾ സ്നേഹവിവാഹം ലവ് മാരേജ് വളരെയധികം വർദ്ധിച്ച് വളരെയധികം നടക്കുന്ന കാലമാണ് ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതിനെന്താണ് ശാസ്ത്രത്തിലെ വിധി എന്ന് പലരും ചോദിക്കാറുണ്ട് അത് ശരിക്കു പറഞ്ഞാൽ മനപ്പൊരുത്തം മനപ്പൊരുത്തം എന്നാണ് അതിന് പറയുക ഇഷ്ടം കൊണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ട് അവരെ ഒരുമിച്ച് താമസിക്കാൻ നിശ്ചയിക്കുക എന്നിട്ട് വിവാഹ ചടങ്ങുകൾ നടത്തി അതിൽ താമസിക്കുക അല്ല പലരും വിവാഹ ചടങ്ങുകൾ നടത്തുന്നില്ല അത് ശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ട് വിവാഹത്തിൻ്റെ രീതിയിൽ ഇതിന് ഗാന്ധർവ വിവാഹം എന്നാണ് പറയുന്നത് നമുക്കറിയാം ആ അതിൽ അംഗീകരിച്ചിട്ടുള്ളതാണ് പക്ഷെ അതിന് മനപ്പൊരുത്തം എന്നൊരു പൊരുത്തമാണ് പറയുക പൊരുത്തത്തിൻ്റെ പേരിന് അങ്ങനെ പ്രശ്നമാർഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് പ്രശ്നമാർഗമാണ് ഇത് സംബന്ധമായിട്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥം അതിൽ പറയുന്ന ഒരു ശ്ലോകം ഇങ്ങനെയാണ് മനോനുഗുണോ സർവ അനുഗുണ ഭാഗേപി മനോ അനുഗുണത അധിക മറ്റ് പൊരുത്തങ്ങളൊക്കെ ഉണ്ടായാലും മനപ്പൊരുത്തമുണ്ടാകുക വളരെ അത്യാവശ്യമാണ് അതായത് ഈ പൊരുത്തങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുരുഷനും സ്ത്രീക്കും പരസ്പരം കണ്ട ഇഷ്ടം തോന്നണം അവർ തമ്മിൽ ആകർഷിക്കപ്പെട്ടിരിക്കണം അതിനെയാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത് അപ്പോൾ അതിലെ മറ്റ് പൊരുത്തങ്ങളുണ്ടെങ്കിൽ മനപ്പൊരുത്തം വന്നാൽ വിവാഹമാകാം എന്ന് തന്നെയാണ് ശ്ലോകത്തിൽ വ്യക്തമായി പറയുന്നത് പ്രശ്നമാർഗം എന്ന ഗ്രന്ഥത്തിലെ ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിൽ അറുപത്തി നാലാമത്തെ ശ്ലോകമായിട്ട് ഇതിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വ്യക്തമാണതിൽ യസ്യാം മനസ്സമാസക്തം താമേവ വിവഹേത് ബുദ്ധ എന്ന് പറയുന്നുണ്ട് ആരിലാണോ മനസ്സ് ആസക്തമായത് ആ സ്ത്രീയെ തന്നെ വിവാഹം ചെയ്യുക എന്ന് പുരുഷനെ പറ്റി പറയുന്നു സ്ത്രീയാകുമ്പോൾ പുരുഷനെക്കുറിച്ച് രണ്ടര വശത്തു നിന്നും പറയാം പക്ഷേ ഇതിൽ നോക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പം സാധാരണ ഈ ലവ് മാര്ജ് നടക്കുമ്പോൾ അവർ ബാക്കി ഒന്നും നോക്കാറില്ല സ്നേഹം വന്നു വിവാഹം കഴിക്കുന്നു എന്നാണ് അപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ഇപ്പോൾ ലവ് ജിഹാദ് പോലെയുള്ള വലിയ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്കറിയാം അപ്പോൾ ഈ ലവ് മാരേജിൽ ഇപ്പറഞ്ഞ ലവ് ജിഹാദ് പോലെയുള്ള പർട്ടിക്കൽ പരിപാടികളെ ചതിയെ നമ്മൾ മുന്നിൽ കാണേണ്ടതാണ് അത് സ്ത്രീ പുരുഷന്മാർ വളരെ ജാഗ്രതയായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നത് ഇത്ര ഗാന്ധർവ വിവാഹത്തിന് യോഗ്യരായിട്ടുള്ളത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അവർ പരസ്പരം സ്നേഹിക്കുന്നത് സ്ത്രീയോ പുരുഷനോ പരസ്പരം സ്നേഹിക്കുന്നത് കേവലം ബാഹ്യമായ സൗന്ദര്യം കൊണ്ട് മാത്രമാകരുത് ഒന്നാമത്തെ ചട്ടമാണത് കേവല ബാഹ്യ സൗന്ദര്യം കണ്ട് സ്നേഹിച്ചു എന്ന് വന്നാൽ ഒരിക്കലും അവർക്ക് വിവാഹം ചെയ്ത് ഒരുമിച്ച് ദീർഘകാലം ജീവിക്കാൻ പറ്റില്ല രണ്ടാമത് പരസ്പരം അവരെ പുരുഷനാണെങ്കിൽ സ്ത്രീ സ്ത്രീ ആണെങ്കിൽ പുരുഷൻ്റെ ധനമോ മറ്റോ ആഗ്രഹിച്ച് സ്നേഹം അങ്ങനെ ധനത്തിനെ സംബന്ധിച്ച് വലിയ ധനവാനാണ് അല്ലെങ്കിൽ വലിയ ധനവതിയാണ് എന്ന് കണ്ടതുകൊണ്ട് സ്നേഹം ചെയ് സ്നേഹിച്ച് അങ്ങനെ ആവാനും പാടില്ല പിന്നെ പദങ്ങളുടെ അപ്പോൾ ജോലി എന്നൊക്കെ നമുക്ക് പറയാം അവർക്കുള്ള ജോലിയുള്ളവർ അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ അധികം അത്തരത്തിലുള്ള പദങ്ങളിലിരിക്കുന്നവർ സ്ഥാനങ്ങളിലിരിക്കുന്നവർ ആ സ്ഥാനമോഹം കൊണ്ട് പരസ്പരം ആഗ്രഹിച്ച് വിവാഹം ചെയ്യുന്നതല്ല അപ്പോൾ ഇങ്ങനെയുള്ള ചട്ടങ്ങൾ ചട്ടങ്ങളിനും കുറേ ചട്ടങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ചട്ടങ്ങൾ ഒന്നും വരാതെ ശരിക്കും ആന്തരികമായി പരസ്പരം ആകർഷകം തോന്നി വന്നു കഴിഞ്ഞാൽ അത് ജന്മബന്ധത്തിന് നല്ലതാണ് അത് ഉചിതമാണ് എന്ന് ശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ട് അതിന് ഒരു നമ്മുടെ കാവ്യങ്ങളിലൊക്കെ സുഭാഷിതങ്ങളിലൊക്കെ പറഞ്ഞ ഒരു സുന്ദരമായ ശ്ലോകമുണ്ട് വ്യതിഷജതി പദാർത്ഥാൻ അന്തരക്കോപി ഹേതു ന ബഹിരുപാധീൻ പ്രീതയ സംശ്രയന്തേ എന്ന് പറയുന്നുണ്ട് വളരെ സ്പഷ്ടമാണത് വ്യതിഷജതി പദാർത്ഥാനാന്തരക്കൂപ്പി ഹേതു ആന്തരികമായ ഏതോ ഒന്ന് അതിൻ്റെ അതിൻ്റെ കൊണ്ട് പരസ്പരം ആസക്തരാകുന്നു രണ്ട് സ്ത്രീയും പുരുഷനും പരസ്പരം ആസക്തരാകുന്നു ന ബഹിരുപാധീൻ പ്രീതയ സംശ്രയത്തെ ബാഹ്യമായ ഉപാധികളെ ഒന്നും അവർ കണക്കാക്കുന്നില്ല അപ്പോൾ ഇതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ശരിക്ക് നിയമം വെച്ച് നോക്കുമ്പോൾ ഏത് കുലത്തിൽ ഏത് അവസ്ഥയിൽ പരസ്പരം യോജിക്കുന്ന അവസ്ഥയും കുലവും ഭാവവും ഒക്കെ ഉണ്ട് അപ്പോൾ കുലം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും അവിടുത്തെ തറവാടിത്വമൊക്കെയാണോ നോക്കുന്നത് അല്ല പരസ്പര ആചാരങ്ങളുടെ ഒരു ചേർച്ച ഉണ്ടാകണം രണ്ട് വ്യത്യസ്ത കുലങ്ങളിലുള്ളവർ രണ്ട് വ്യത്യസ്ത ആചാരങ്ങളിൽ ജീവിച്ച് വളർന്നവർ ഒരുമിച്ച് വന്നാൽ അവർക്ക് പരസ്പരം അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഒരാൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നു അടുത്ത ആൾ വേറൊരു രീതിയിൽ ചിന്തിക്കുന്നു രണ്ടുപേരും ഒരുമിച്ച് എങ്ങനെയാ ജീവിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ആചാരങ്ങളുടെ ചേർച്ചയും ഉണ്ടാവണം ഭാവചേർച്ചയും ഉണ്ടാവണം ഉദ്ദേശ ലക്ഷ്യവും ഒന്നായിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിന് നോക്കണം നോക്കിയാൽ സുരക്ഷിതമായിരിക്കും നന്നായിട്ടുള്ള സുഖജീവിതം നയിക്കാം അല്ലെങ്കിൽ അങ്ങനെ വിവാഹം ചെയ്യുന്നവർ ജീവിതം മുഴുവൻ കഷ്ടത്തിലാകുന്നു പലപ്പോഴും വിവാഹമോചനം ചെയ്താൽ ഉണ്ടാകുന്ന അവസ്ഥകൾ എത്ര കഷ്ടമാണെന്ന് നമുക്കറിയാം പല രണ്ടു പേർക്കും രണ്ടു പക്ഷത്തും വളരെയധികം ബുദ്ധിമുട്ടുകൾ മാനസിക പീഡനങ്ങൾ അതുപോലെ തന്നെ അവരുടെ എന്താണ് അവരുടെ ആ സ്റ്റാറ്റസൊക്കെ കുറഞ്ഞു പോയിട്ട് അത് മാനസികമായിട്ടുണ്ടാകുന്ന അവസ്ഥകൾ വളരെ കഷ്ടമാണ് വളരെ ദുഃഖമായിട്ട് പിന്നെ അവർ ജീവിതം മുഴുവൻ നയിക്കേണ്ടി വരുന്നൊരവസ്ഥ പലർക്കും രണ്ടാമത്തെ വിവാഹം കഴിക്കാൻ കഴിയില്ല കാരണം ആദ്യത്തെ വിവാഹത്തിൽ തന്നെ ഉണ്ടായ ഈ കഷ്ടപ്പാടുകളൊക്കെ ഓർത്തിട്ട് അവർ രണ്ടാം വിവാഹത്തിന് പോകാറില്ല രണ്ടാം വിവാഹത്തിന് പോയാലും അതും സക്സസ് ആവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കാരണം ഋഷിമാരുടെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുക നമ്മുടെ ജീവിതത്തെ നല്ല മാർഗത്തിലൂടെ കൊണ്ടുപോയി ശാന്തമാക്കി സ്നേഹവും ഭാവവും ഒക്കെ നിറഞ്ഞ ജീവിതമാക്കി മാറ്റി ആ പരമോന്നത പദത്തെ പ്രാപിക്കാൻ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനേയും തയ്യാറാക്കുക എന്നുള്ളതാണ് ആ ശുദ്ധീകരണത്തിൻ്റെ ഒരു വഴിയായിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഷോഡശകർമ്മങ്ങളും അതിൽ വരുന്ന വിവാഹവും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയും ഭാവത്തോടു കൂടിയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഈ വർ പറഞ്ഞ വഴി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഒരിക്കലും അതിന് ഏതൊരു രീതിയിലും നമ്മൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല അതിൻ്റെ എടുക്കാൻ പറ്റുന്ന അറിയാൻ പറ്റുന്ന ഭാവങ്ങൾ നമ്മൾ അറിഞ്ഞ് വ്യക്തമായി അറിഞ്ഞ് അതിനെ പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇനിയും പല വിഷയങ്ങളും ഓരോന്നോരോന്നായിട്ട് പറയാനുണ്ട് അതിനോടൊപ്പം വരുന്ന ചില പരിചയപ്പെടുത്തലുകളാണ് ഇനി ജ്യോതിഷന്തമായിട്ട് ചെയ്യാവുന്നത് അതിൽ ജ്യോതിഷത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ശരിക്കും വേദത്തോട് തന്നെ അടുത്ത് നിൽക്കുന്ന ഒരു ശാഖയാണ് വേദഗണിതം വേദഗണിതം ഇന്ന് വളരെ പ്രസിദ്ധമാണ് അതിന് കാരണം ഈ വേദഗണിത സംബന്ധമായിട്ട് പുരി ശങ്കരാചാര്യ മഠങ്ങളിൽ നമുക്കറിയാം ശങ്കരാചാര്യ സ്വാമിജികളുടെ നാല് മഠങ്ങൾ ഭാരതത്തിൽ നാല് ദിക്കുകളിലുണ്ട് അതിൽ പുരി ശങ്കരാചാര്യ മഠത്തിലെ സ്വാമിജികൾ ആയിരുന്ന ജഗദ്ഗുരു ഭാരതീകൃഷ്ണ തീർത്ഥ സ്വാമികൾ അദ്ദേഹം ഈ വേദഗണിതത്തിലൊരു പണ്ഡിതനായിരുന്നു അതായത് അദ്ദേഹമാണ് ഇപ്പോൾ വേദഗണിതത്തെ ലോകത്തിൽ പ്രചരിപ്പിച്ചതെന്ന് പറയാം അദ്ദേഹം വേദഗണിതത്തിലെ പതിനാറ് സൂക്തങ്ങളെ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു ശിഷ്യന്മാരിൽ ഇംഗ്ലീഷ് അറിയാവുന്നവർ ഇംഗ്ലീഷിൽ അതിൽ ഗ്രന്ഥങ്ങൾ എഴുതി ഹിന്ദി അറിയാവുന്നവർ ഹിന്ദിയിൽ ഗ്രന്ഥങ്ങൾ എഴുതി അങ്ങനെ ഇന്ന് അനേകം ഭാഷകളിൽ ഈ വേദഗണിതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഉപലബ്ധമാകും അപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ നിന്ന് ഓർഡർ ചെയ്താലും ഇപ്പോൾ ആമസോണിലൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വേദഗണിത ഗ്രന്ഥം കിട്ടും വളരെ നന്നായിട്ട് വ്യവസ്ഥിതമായിട്ട് എഴുതിയൊരു ഗ്രന്ഥമാണ് വാങ്ങി വായിക്കണം അത് ഗണിതമായിട്ട് മാത്തമാറ്റിക്സുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒരുപാട് ആനന്ദം തരുന്ന ഒരു പുസ്തകമാണത് വേദഗണിതം കുട്ടികൾക്കും പഠിക്കാം ഇപ്പോൾ വിദേശത്തൊക്കെ പല സ്കൂളുകളിലും വേദഗണിതത്തിൻ്റെ പല സൂത്രങ്ങളുടെയും അർത്ഥമെടുത്ത് അതനുസരിച്ച് സിസ്റ്റം ഉണ്ടാക്കി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കോമ്പറ്റീഷനിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണക്ക് കൂട്ടാൻ ഇതിന് സാധിക്കും അതായത് കാൽ കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറും മൊബൈലും ഒന്നുമില്ലാതെ മനക്കണക്ക് കൂട്ടി പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ടെക്നിക്കളാണ് അതിൻ്റെ ഓരോ സൂത്രത്തിൻ്റെയും രഹസ്യങ്ങൾ പറയാനുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത് പ്രത്യേകിച്ച് എനിക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു പക്ഷേ അതിലേക്ക് വിസ്തരത്തിലേക്ക് പോകുന്നില്ല അതിനൊരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ഇതിൽ ചെയ്യുന്നത് ആ പുസ്തകം വാങ്ങി വായിക്കുക അത് നമുക്ക് സരളമായിട്ട് കുറേ കാര്യങ്ങൾ പുസ്തകം വാങ്ങി വായിച്ചാൽ മുഴുവൻ ഗണിതവും മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷയൊന്നും തരുന്നില്ല പക്ഷേ അതിൻ്റെ സാമാന്യ രൂപങ്ങൾ കൂട്ടലും കുറയ്ക്കലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആ പത്ത് കൊണ്ടുള്ള കണക്ക് നൂറ് കൊണ്ടുള്ള കണക്ക് ആയിരം കൊണ്ടുള്ള കണക്ക് നമ്മൾ കൂട്ടുന്ന ഇപ്പോഴത്തെ രീതിയുടെ വേറൊരു ചിത്രം തന്നെയാണ് അതിൽ പ്രകടിപ്പിച്ചിരിക്കുന്നു അതിനെ നമ്മൾ ജഗദ്ഗുരു കൃഷ്ണ സ്വാമിജികളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ആ രഹസ്യ വിദ്യയെ പുറത്തു കൊണ്ടുവന്ന് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തു ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത് എന്നുള്ളതും വളരെ ഒരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ് പിന്നെ നമുക്ക് വീണ്ടും ഏറ്റവും പരിചയമുള്ളതാണ് വാസ്തുശാസ്ത്രം ഇപ്പോൾ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശരിക്കു പറഞ്ഞാൽ അതെന്താണ് വാസ്തുശാസ്ത്രം ഇപ്പം നമുക്ക് ശരീരമുണ്ട് ശരീരത്തിന് ആരോഗ്യം വേണം ശരീരത്തിന് ആരോഗ്യം വേണമെങ്കിൽ ശരീരത്തിൻ്റെ നാടിനരമ്പുകളൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കണം അതിൽ സപ്തധാതുക്കൾ ഉണ്ടാകുന്നത് നന്നായിട്ട് ഉണ്ടാകണം അതനുസരിച്ച് മനസ്സ് പ്രവർത്തിക്കണം ശരീരം എന്നാലേ ആരോഗ്യമായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും സ്വസ്ഥമായാൽ ആരോഗ്യത്തോടു കൂടിയിരുന്നാലാണ് ശരീരം ആരോഗ്യമുള്ളതായിട്ട് നമ്മൾ കണക്കാക്കുക ശരീരം ആരോഗ്യമുള്ളതായിരുന്നാൽ മനസ്സ് സ്വസ്ഥമാകും മനസ്സ് ആരോഗ്യമുള്ളതാകും ശരീരവും മനസ്സും ആരോഗ്യമുള്ളതായാൽ ആത്മാവിൻ്റെ ശാന്തതയും ആനന്ദവും അതായത് ആത്മാവിൻ്റെ ആ സ്വസ്ഥതയും നമുക്ക് അനുഭവിക്കാൻ കഴിയും അതാണ് വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നൊരു കാര്യം അതുപോലെ ശരീരം എങ്ങനെയാണോ നമ്മൾ ആരോഗ്യമായിട്ട് വയ്ക്കാൻ കൂടി വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെയാണ് നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ ഗൃഹവും അതുപോലെ ആരോഗ്യമുള്ളതായിരിക്കണം എന്നാണ് അപ്പോൾ ഗൃഹത്തിൻ്റെ ആരോഗ്യം എങ്ങനെയാണ് കാരണം ഗൃഹത്തിൽ ആരോഗ്യമുണ്ടായിരുന്നാലേ ഗൃഹത്തിൽ വസിക്കുന്ന ആ കുടുംബ അംഗങ്ങൾക്ക് ആരോഗ്യമുണ്ടാകൂ എന്ന് നമുക്കറിയാം ഗൃഹം അശുദ്ധമാണ് ഗൃഹത്തിൽ വേണ്ടതുപോലെ വായു സഞ്ചാരമില്ല സൂര്യരശ്മികൾ കടക്കുന്നില്ല ഗ്രഹത്തിനുള്ളിൽ അതുപോലെ അതിൻ്റെ അകത്ത് അത്തരത്തിലുള്ളൊരു ശക്തി പ്രവാഹമില്ല എന്ന് വന്നാൽ ഗൃഹത്തിനുള്ളിൽ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ എന്തായാലും ഗൃഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട് ഏഴെട്ട് മണിക്കൂറൊക്കെ നമ്മൾ പുറത്തു പോകണമെന്ന് വെച്ചോളൂ അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഉള്ളിൽ താമസിക്കുമ്പോൾ നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ തൊട്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഗൃഹത്തിനുള്ളിലാണ് ചെയ്യുന്നത് എന്ന് വരുമ്പോൾ ഗൃഹവും ശുദ്ധമായിരിക്കണം ആരോഗ്യമുള്ളതായിരിക്കണം ആരോഗ്യത്തിന് സഹായിക്കുന്നതായിരിക്കണം അതിൻ്റെ ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം അപ്പോൾ അതും ഗൃഹവും നമ്മുടെ ഒരു ശരീരം പോലെയാണ് എന്ന് വാസ്തുപുരുഷ സങ്കല്പമൊക്കെ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ അങ്ങനെ ഋഷീശ്വരന്മാർ സങ്കല്പിച്ചിട്ട് ഗൃഹമുണ്ടാക്കുമ്പോൾ അത് ഏത് ദിക്കിലേക്ക് തിരിഞ്ഞിരിക്കണം ഏത് ദിക്കിൽ എങ്ങനെയായിരിക്കണം അത് വായു സഞ്ചാരവും പ്രാണസഞ്ചാരവും അതുപോലെ തന്നെ സൂര്യരശ്മികളുടെ സഞ്ചാരവും അത് നോക്കിയിട്ടാണ് വാസ്തുശാസ്ത്രം മുഴുവൻ പ്രവർത്തിക്കുന്നത് അതിൻ്റെ സാരമാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ വാസ്തുശാസ്ത്രം പറഞ്ഞിട്ട് ഒരുപാട് ഭയങ്ങളുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മളൊരു വീട് വയ്ക്കുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ പുതിയതായിട്ട് വീട് വയ്ക്കാൻ പോകുകയാണെങ്കിൽ എൻജിനീയറെ കണ്ട് പ്ലാൻ ഉണ്ടാക്കുന്നതോടൊപ്പം പ്ലാൻ പാസ്സാക്കി പ്ലാൻ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ സ്ഥാനം കൂടി നോക്കുക ഇത്തരത്തിൽ വായു സഞ്ചാരം ഉണ്ടാകുന്ന വാസ്തുവിൻ്റെ സാമാന്യ നിയമങ്ങൾ നമ്മൾ നോക്കണം അതിൽ വലിയ വലിയ പ്രയോജനമുണ്ട് കാരണം ഈ വായു സഞ്ചാരമാണ് വായുവിൻ്റെ ക്രോസ് വെൻറ്റിലേഷൻ പോലുള്ളത് പോലെ അതുപോലെ നമ്മൾ വെൻറ്റിലേഷൻ കൂടുതൽ വെച്ചുകൊണ്ട് കാര്യമില്ല ദിക്കുകൾ സംബന്ധമായിട്ടുള്ള ബന്ധമുണ്ട് അതിന് ധ്രുവങ്ങൾ സംബന്ധമായിട്ടുള്ള ബന്ധമുണ്ട് അവിടെ പ്രവേശിക്കുമ്പോൾ ഒരാളുടെ മനസ്സിൽ വരുന്ന ഭാവങ്ങളുമായിട്ട് ബന്ധമുണ്ട് അതും ഏറ്റവും പ്രധാനമാണ് പല സാധനങ്ങളും ഒരു സ്ഥലത്ത് വയ്ക്കാൻ പാടില്ല വേറൊരു സ്ഥലത്ത് വയ്ക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് എൻട്രൻസ് എങ്ങനെയായിരിക്കണം അതുപോലെ ബാക്ക് റോഡ് ബാക്ക് ഡോർ എങ്ങനെയായിരിക്കണം കിണർ എവിടെയായിരിക്കണം അല്ലെങ്കിൽ തൊഴുത്ത് ഉണ്ടെങ്കിൽ അത് എവിടെ ആയിരിക്കണം വാട്ടർ ടാങ്ക് എവിടെ ആയിരിക്കണം എന്നൊക്കെ പറയുന്നതിന് പ്രത്യേക കാരണമുണ്ട് അതിൻ്റെ ഭാവമായിട്ടുള്ള വശങ്ങളുണ്ട് ഇത് സയൻറ്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു രണ്ട് സെൻറ്റിലോ മൂന്ന് സെൻറ്റിലോ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റിലോ ഒക്കെ ചെറിയ സ്ഥലങ്ങളിൽ നഗരങ്ങളിലൊക്കെ വീട് വയ്ക്കുന്നവർക്ക് ഇത്തരം വാസ്തുവിൻ്റെ നിയമങ്ങൾ മുഴുവൻ നോക്കി വയ്ക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയുണ്ട് കാരണം ചെറിയ സ്ഥലമാണുള്ളത് അപ്പോൾ അവിടെ ചെയ്യേണ്ടത് നമ്മൾ പുതിയ വീട് വെക്കുകയാണെങ്കിൽ അത് ആ സ്ഥലത്തിന് യോജിക്കുന്ന രീതിയിൽ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് സൗകര്യമാകുന്ന രീതിയിൽ അത് ചെയ്യുക എന്നുള്ളതാണ് അതിനെക്കുറിച്ചൊരു വലിയ ഭയത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെ നമ്മൾ ചെയ്യാം ഇനി പഴയ വീടുകളാണുള്ളതെങ്കിൽ ഓൾറെഡി നമ്മൾ വീട് കെട്ടി അപ്പോൾ വാസ്തു നോക്കിയിട്ടില്ല വാസ്തുവിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നല്ല വാസ്തുശാസ്ത്രം അറിയാവുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് വരിക അത് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് കാരണം വാസ്തുശാസ്ത്ര നേരത്തെ ജ്യോതിശാസ്ത്രം പറഞ്ഞതുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്ന ആൾ വളരെ ശുദ്ധനും ഈ വിഷയത്തിൽ വളരെ താല്പര്യത്തോടു കൂടി പഠിച്ച് മനസ്സിലാക്കിയ ആളുമായിരിക്കണം അല്ലാതെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് എന്തെങ്കിലും നിശ്ചയിക്കുക അങ്ങനെയല്ല അതിനൊരുപാട് വശങ്ങളുണ്ട് അപ്പം അങ്ങനെ അറിയാവുന്ന ഒരാളിനെ സമീപിച്ച് അയാളുടെ കൺസൾട്ടേഷൻ എടുത്ത് അതിൽ നമ്മൾ ഉള്ള എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും ചില കാര്യങ്ങളൊക്കെ നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ തന്നെ വരുന്നതാണ് അതിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല പക്ഷേ അത് അറിവുള്ളവരാകുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു തരും അതുകൊണ്ട് വാസ്തുശാസ്ത്രവും നമ്മുടെ ജീവിതത്തെ വളരെയധികം സഹായിക്കുന്ന ഒരു ശാസ്ത്രമാണ് അതിനെക്കുറിച്ചും സാമാന്യ അറിവുണ്ടാവേണ്ടത് ആവശ്യമാണ് ഒരു വീട് വയ്ക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അടുക്കള എവിടെ ആവണം കിടക്ക മുറി എവിടെ ആവണം എന്നൊക്കെയുള്ള ആ ഒരു സ്ഥാ സ്ഥാനങ്ങൾ നോക്കണം അതുപോലെ ഓഫീസ് പണിയുന്നവർക്ക് ഓഫീസിൻ്റെ സ്ഥാനം അങ്ങനെ അമ്പലം പണിയുന്നവർക്ക് അമ്പലത്തിൻ്റെ സ്ഥാനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാമാന്യമായി അറിഞ്ഞിരിക്കുക പിന്നെ ഹസ്തരേഖാ ശാസ്ത്രം ഈ ഹസ്തരേഖാശാസ്ത്രവും വളരെ പ്രസിദ്ധമാണ് അതിനെക്കുറിച്ചും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഹസ്തരേഖാശാസ്ത്രം വെറും പറ്റിപ്പാണ് അതിലൊന്നും കാര്യമില്ല എന്നൊക്കെ ഉണ്ട് വാസ്തവത്തിൽ ഹസ്തരേഖാ ശാസ്ത്രവും നമ്മുടെ ശാസ്ത്രശാഖയുടെ അല്ലെങ്കിൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ശാസ്ത്രശാഖയുടെ വലിയൊരു ഭാഗമാണ് വലിയൊരു ഭാഗം എന്ന് പറയാൻ കാരണം ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നത് ഇതിൻ്റെ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു ഷോർട്ട് ഫോം എന്ന് നമുക്ക് പറയാം ജ്യോതിശാസ്ത്രവുമായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ജ്യോതിഷവുമായിട്ട് ഇതിന് ഡയറക്റ്റ് ബന്ധം അങ്ങനെയല്ല അതിൻ്റെ സിദ്ധാന്തങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹസ്തരേഖ നോക്കി കാര്യങ്ങൾ പറയുന്നത് അതിൻ്റെ രഹസ്യബന്ധം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഓരോ വ്യക്തികളും മറ്റു വ്യക്തികളിൽ നിന്ന് ഭിന്നമാണ് ആ ഭിന്നത സൃഷ്ടിയിൽ തന്നെ ഉള്ളതാണ് ഈശ്വര സൃഷ്ടിയിൽ തന്നെ ഓരോ വ്യക്തിയെയും മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഭിന്നമാക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ വ്യക്തികളുടെ ഭിന്നത കർമ്മ ഭേദം കൊണ്ടാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ കർമ്മഭേദം സൂചിപ്പിക്കുന്ന ചില ലക്ഷണങ്ങൾ ശരീരത്തിൽ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ നമ്മൾ സാമുദ്രിക ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോഴും അത് നമുക്ക് മനസ്സിലാക്കാം ആ ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ ലക്ഷണങ്ങളുടെ ഒരു ഒരു എഴുത്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറിപ്പാണ് ഈ ഹസ്തരേഖ എന്ന് പറയുന്നത് അപ്പോൾ ആ ഹസ്തരേഖയിൽ ആയുരേഖയും മനരേഖയും ഇങ്ങനെയുള്ള രേഖകളുണ്ട് ആ രേഖകളുടെ സ്ഥാനം അതായത് സൂര്യൻ ചന്ദ്രൻ എന്നൊക്കെ പറയുന്ന സ്ഥാനങ്ങൾ ഇതൊക്കെ നോക്കി കൈയുടെ ആകാരം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് അതിൽ നോക്കിയാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തി ഭിന്നമാണ് അവരുടെ രേഖകൾ ഭിന്നമാണ് എന്ന് നമുക്കതിൽ തിരിച്ചറിയാൻ കഴിയും അതിൻ്റെ ഏറ്റവും ഉത്തമ ഒരു ഉദാഹരണം നമുക്കറിയാവുന്നത് നമ്മുടെ വിരളലയാളം വിരൾ അടയാളം നമ്മൾ നോക്കുന്നത് േറ്റവും വ്യത്യസ്തമായ വ്യക്തിയുടെ അടയാളമായിട്ടാണ് അപ്പോൾ ഒരു വിരലടയാളം വേറൊരാളിൻ്റെ വിരലടയാളത്തോട് യോജിക്കില്ല ഒരിക്കലും യോജിക്കില്ല അപ്പോൾ അതുതന്നെ ഈ സിദ്ധാന്തം ഇതിൻ്റെ താത്പര്യം കാണിക്കുന്നതാണ് അങ്ങനെ ഭഗവാൻ നിർമ്മിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് വ്യത്യസ്തമായ ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നു അപ്പോൾ ഇത് വച്ചിട്ടാണ് ഇപ്പോൾ ആധാർ കാർഡ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ എന്താ പറയുന്ന ഐഡൻറ്റിറ്റിയും ഇത് സംബന്ധിച്ചാണ് വരുന്നത് ഇപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ പിന്നെ ആകാരവും ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ആധാർ കാർഡിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഭഗവത് സൃഷ്ടിയിൽ തന്നെ ഈ പറയുന്ന ഭേദങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരീരത്തിൻ്റെ ഈ വിരളിൽ മാത്രമല്ല ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഇപ്പോൾ കൈ പത്തി നോക്കുന്നത് പോലെ തന്നെ കാലിൻ്റെ അടിവശം നോക്കി പറയുന്ന രീതിയുമുണ്ട് അതിൻ്റെ അടിയിലും ഇത്തരത്തിലുള്ള കാലിൻ്റെ രേഖകളും നോക്കാറുണ്ട് കൈയുടെ രേഖകളും നോക്കാറുണ്ട് ഇങ്ങനെ പല ലക്ഷണങ്ങളുടെ ശാസ്ത്രങ്ങളിൽ പല രീതിയിൽ നമുക്ക് പറയാം അപ്പം ഇതാണ് അതിൻ്റെ അടിസ്ഥാന ശാസ്ത്രം ഇത് പഠിച്ച് അല്ലെങ്കിൽ ഇത് ചെയ്ത് ജീവിതത്തിൽ മാറ്റമുണ്ടായ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട് ഒരു വിശ്വാസമില്ലാത്തവരും അല്ലെങ്കിൽ നാസ്തികരായവർ ഇതിനെക്കുറിച്ച് ഒരു വിശ്വാസമില്ലാത്തവർ എങ്ങനെയോ അവർ ഒരു പ്ര ഒരു സമയത്ത് ഹസ്തരേഖ നോക്കാൻ ഇടവരുകയും അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത് വലിയ വലിയ പിന്നെ കലാകാരന്മാരും വലിയ വലിയ എന്താണ് രാഷ്ട്രീയക്കാരും ഇങ്ങനെയൊക്കെ എല്ലാവരും ഉൾപ്പെടും പലരും അതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയും പക്ഷേ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ എന്തെങ്കിലും നമുക്കൊന്ന് നമുക്കൊന്നറിഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നുമ്പോൾ ഇതൊക്കെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ശാസ്ത്രത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ദോഷമില്ല അത് വളരെ അച്ചട്ടാണ് അത് ശരിക്കും മനസ്സിലാക്കി പഠിച്ചാൽ എന്നാൽ അത് കൈകാര്യം ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ ചില ഗുണങ്ങളുണ്ടായിരിക്കണം അപ്പോൾ ഹസ്തരേഖാ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആര് ഹസ്തരേഖ നോക്കണം ആർക്ക് നോക്കണം എപ്പോൾ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ലക്ഷണങ്ങൾ അനുസരിച്ച് നോക്കിയാൽ അത് വ്യക്തമായിരിക്കും അത്തരം ഉദാഹരണങ്ങൾ ചിലതൊക്കെ നമുക്ക് കേട്ടിട്ടുള്ളതും ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുകളൊക്കെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാകും അതിൽ വിശ്വസ്തതയ്ക്ക് വേണ്ടിയും അതിൽ അതിന് അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊരു ശാസ്ത്രമായിട്ട് കാണാം അതിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനുപയോഗിക്കാം അതുപോലെ ഇതിൽ വരുന്ന മറ്റ് ശാഖകളിൽ വരുമ്പോൾ ശിവസ്വരോദയം എന്ന ഒരു ഗ്രന്ഥമുണ്ട് അതും ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയാവുന്നതാണ് എന്നാൽ ജ്യോതിശാസ്ത്രത്തിൻ്റെ തിയറികളൊന്നുമല്ല അതിൽ പ്രവർത്തിക്കുന്നത് ശിവസ്വരോദയത്തിൻ്റെ പ്രത്യേക സ്വരം എന്ന് പറഞ്ഞാൽ അവിടെ പാട്ടിൻ്റെ സ്വരങ്ങളൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് അവിടെ ഇടാ പിങ്കള എന്ന നാടി നമ്മുടെ ഇടത് വലത് മൂക്ക് എന്ന നാടിയുടെ സഞ്ചാരം നാടിയിലൂടെ പ്രാണം സഞ്ചരിക്കുന്നത് വച്ച് ഗുണദോഷങ്ങളറിയുകയും ശാരീരത്തി ശരീരത്തിൻ്റെ ദോഷങ്ങളും ശാരീരികമായ ദോഷ ദോഷഗുണങ്ങളും മാനസികമായ ദോഷഗുണങ്ങളും അതുപോലെ ഭാവി ഭൂതങ്ങളും അറിയുന്ന ഒരു രീതിയാണ് ഈ ശിവസ്വരോദയമെന്നത് അത് വളരെ അത്ഭുതമായ രീതിയാണ് അത് ആർക്കും പരിചരിക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ അതിൽ ഒരു ദിവസത്തിൽ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് തവണ പ്രാണൻ സഞ്ചരിക്കുമെന്നാണ് ഒരു കണക്ക് അതനുസരിച്ച് പന്ത്രണ്ട് മണിക്കൂറിലാവുമ്പോൾ അതിൻ്റെ പകുതിയാവും ഇപ്പോൾ ഇരുപത്തൊന്നായിരത്തിൻ്റെ പകുതി പതിനായിരത്തി എണ്ണൂറ് എന്ന സഞ്ചാരം വരും ഈ പതിനായിരത്തി എണ്ണൂറ് പന്ത്രണ്ട് മണിക്കൂർ പകല് സമയത്ത് നമ്മളെടുത്താൽ അത് ഓരോ മണിക്കൂറിലും വ്യത്യസ്തമായി വരുന്നുണ്ട് രാവിലെ ഒരു മണിക്കൂർ തൊട്ട് വൈകുന്നേരം മണിക്കൂർ മണിക്കൂർ വരെ നോക്കും പന്ത്രണ്ട് മണിക്കൂറിൽ പന്ത്രണ്ട് തരത്തിൽ വരും ഈ പന്ത്രണ്ട് തരത്തിൽ വരുന്നത് കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന ഭാവ വ്യത്യാസങ്ങൾ ഇപ്പം നമുക്ക് നമുക്ക് ശരിക്കും നോക്കിയാൽ രാവിലത്തെ നമ്മളെ മൂടും പിന്നെ പതുക്കെ പതുക്കെ സൂര്യൻ കൂടിയുള്ള മനസ്സിൻ്റെ മാറ്റവും ആ മനസ്സിൻ്റെ വേഗതയും പ്രവർത്തനവും പിന്നെ വൈകുന്നേരമാകുമ്പോൾ ആകുമ്പോഴുള്ള ആ വ്യത്യാസവും നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇതനുസരിച്ച് ശരീരത്തിലുണ്ടാകുന്ന ഭാവങ്ങളും അതുപോലെ ആ പിന്നെ ഭാവിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും ഒക്കെ പറയുന്ന ഒരു ശാസ്ത്രമാണ് സാധകർക്ക് ധ്യാനവും മറ്റും അഭ്യസിക്കുന്നവർക്ക് ഈ സ്വരസാധന ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്തു നോക്കുക നല്ലതാണ് എന്നുള്ളതാണ് അപ്പോൾ സ്വര ശിവസ്വരോദയം പുസ്തകവും ഇംഗ്ലീഷിലും മറ്റുമൊക്കെ ഉപലബ്ധമാണ് ആ ശാസ്ത്രം എന്താണെന്ന് എന്താണെന്നറിയാൻ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭാരതീയ രഹസ്യ ശാസ്ത്രങ്ങളിൽ മനുഷ്യർക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അതായത് ഇത്തരത്തിൽ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ കൊണ്ടുവന്നു അത് ഈ ശിവ സ്വരസാധന ശരിക്കും നന്നായിട്ട് ചെയ്താൽ ആരോഗ്യം നിലനിർത്താൻ വളരെ നല്ലതാണ് എന്ന് അനുഭവിച്ചിട്ടുണ്ട് അത് അങ്ങനെ ചെയ്യുന്നവർ ഉണ്ട് അതൊരു സാധനയാണ് പിന്നെ നമ്മൾ നാട്ടിലൊക്കെ കേൾക്കുന്ന മറ്റ് ജ്യോതിഷ രീതികളുണ്ട് ഇപ്പോൾ താമ്പൂല ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഈ രാശികളുടെയും നമ്മുടെ ജനന നക്ഷത്രങ്ങളുടെയും ഇതൊക്കെ വച്ചിട്ടുള്ള കണക്കുകളാണ് അപ്പോൾ ഈ താമ്പൂല ജ്യോതിഷത്തിൻ്റെയൊക്കെ പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യനും മറ്റൊരു മനുഷ്യനിൽ നിന്ന് ഭിന്നമായിരിക്കുന്നതിന് ഒരു തെളിവ് ഒരു ഒരു ചിഹ്നം ഓരോ മനുഷ്യർക്കും ഇപ്പോൾ നമ്മുടെ കൈ പോലെയുള്ള രീതിയിലുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഓരോ ചെടികൾക്കും ഓരോ ജീവികൾക്കും ഈ ഭേദമുണ്ട് കേവലം മനുഷ്യനിലല്ല ഇപ്പോൾ ജീവികളിലിപ്പോൾ പശു പോലെയുള്ള ജീവികൾ അവർ ആ പശുക്കളെയൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ തോന്നുന്ന എല്ലാ പശുക്കൾക്കും വ്യത്യസ്തമുണ്ട് നമ്മുടെ വിരളടയാളം പോലെ പശുക്കളുടെ മുഖത്ത് അടയാളമുണ്ട് ആ പശുക്കൾ പുല്ല് ചവച്ചു തിരുന്ന ആ മുഖത്ത് ആ കറുത്ത നമ്മുടെ മൂക്കിൻ്റെ താഴെ എന്ന് നമുക്ക് പറയാം ആ ഭാഗത്ത് ഒരു ചിഹ്നമുണ്ട് ഒരു ഡിസൈൻ ഉണ്ട് ആ ഡിസൈൻ ഓരോ പശുവിലും വ്യത്യസ്തമായിരിക്കും അങ്ങനെ ഇതേപോലെ തന്നെ ഇലകൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇലകൾ നോക്കിയാൽ ഇപ്പോൾ നമ്മൾ ഏത് ഇല എടുത്ത് നോക്കിയാലും രണ്ട് ഇല എടുത്ത് നോക്കിയാൽ രണ്ട് ഇലയിലെ ഉള്ളിലുള്ള അതിൻ്റെ വരിശികൾ അതിൻ്റെ ആ നാടികൾ അതിലുള്ള ആ ഫൈബറ് അത് വ്യത്യസ്തമായിരിക്കും ഒരല ഒരിക്കലും മറ്റൊരല പോലെ ആയിരിക്കില്ല അപ്പോൾ ഇങ്ങനെ ഭഗവത് സൃഷ്ടിയിൽ ഇത്തരം അനേകം ഭേദങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഭേദങ്ങൾക്കൊരു കാരണമുണ്ട് എന്ന് എപ്പോഴും നമ്മുടെ ഋഷിമാർ ചിന്തിച്ചിരുന്നു അങ്ങനെയാണ് അവർ ഇത്രയും വലിയ ശാസ്ത്രങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തത് അതുപോലെ ഈ താമ്പൂല ജ്യോതിഷവും ആ ഒരു സിദ്ധാന്തത്തിൽ ജ്യോതിഷത്തോട് ചേർന്ന് നിൽക്കുന്നത് ജ്യോതിഷം അറിയുന്നവരാണ് അത് കൈകാര്യം ചെയ്യുന്നത് അതിൽ നോക്കി പറയുന്ന രീതിയുണ്ട് അതുപോലെ നമുക്ക് ശാരീരികമായിട്ടുള്ള ഗുണങ്ങൾ അറിയാൻ സാമുദ്രിക ശാസ്ത്രം സാമുദ്രിക ശാസ്ത്രം നേരെ പറഞ്ഞ പോലെ ലക്ഷണശാസ്ത്രമാണ് പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ ലക്ഷണങ്ങൾ ആ ശരീരത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് സ്വഭാവം ആ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുണങ്ങൾ ദോഷങ്ങൾ ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അത് നോക്കാൻ പഠിക്കേണ്ടതുണ്ട് സാമുദ്രിക ശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് ജ്യോതിഷത്തിൻ്റെ പല ഗ്രന്ഥങ്ങളിലും ഇത് പ്രതിപാദിച്ചിട്ടുമുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ വിവാഹാദി ചടങ്ങുകളൊക്കെ സംബന്ധിച്ച് ഇതിൻ്റെയൊക്കെ പ്രയോജനം ഉണ്ട് എന്ന് നമ്മുടെ പൂർവികർ അറിഞ്ഞിരുന്നു അതവരുപയോഗിച്ചിരുന്നു അതുപോലെ ശകുനശാസ്ത്രം ഇതൊക്കെ പറയുമ്പോൾ അന്ധവിശ്വാസങ്ങളായിട്ട് പറഞ്ഞിരുന്ന ശാസ്ത്രങ്ങൾ ശകുനങ്ങൾ നോക്കിയിട്ട് ശകുനങ്ങൾ എന്ന് പറഞ്ഞ ചില ലക്ഷണങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അതിൽ ഇപ്പോൾ കാക്ക കാക്ക ചലയ്ക്കുന്നത് അതുപോലെ തന്നെ പക്ഷികൾ ചലയ്ക്കുന്നത് അതുപോലെ കാറ്റിൻ്റെ ദിശ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നോക്കിയിട്ട് ഉള്ള ലക്ഷണങ്ങൾ ഓരോ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ ഒരു ലക്ഷണം അപ്പോൾ ഈ ലക്ഷണ സംബന്ധ ശകുനലക്ഷണ സംബന്ധമായിട്ട് വേദത്തിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് പല ലക്ഷണങ്ങൾ നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ അതും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ചില ലക്ഷണങ്ങളിലൂടെ പ്രപഞ്ചത്തിൽ നിന്ന് അറിയാൻ കഴിയും എന്ന ശാസ്ത്രത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണം അതിനൊരു ലക്ഷണത്തിൻ്റെ ശകുനലക്ഷണമായിട്ട് നമുക്ക് പറയാം ഇപ്പോൾ കാലാവസ്ഥ അപ്പോൾ കാറ്റടിക്കാൻ പോകുന്ന നേരത്തെ തന്നെ അറിയാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ചക്രവാതം ഉണ്ടായാൽ ഉണ്ടാകുന്നതിന് മുമ്പ് അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ആ ഫോർമേഷൻ അറിയാൻ കഴിയുന്നുണ്ട് അതുപോലെയാണ് അശ്വകുനശാസ്ത്രം പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് അതിന് ബന്ധമുണ്ട് മനസ്സ് ആ രീതിയിൽ ട്രെയിൻ ചെയ്ത ആൾക്കാർക്കാണ് അത് തിരിച്ചറിയാൻ കഴിയുക ഇപ്പം സുനാമി വന്നപ്പോഴൊക്കെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ പക്ഷികളും മറ്റുമൊക്കെ ചലച്ചതും അല്ലെങ്കിൽ പക്ഷികൾക്ക് അത് നേരത്തെ തന്നെ അറിയാൻ കഴിഞ്ഞു അവർ രക്ഷപ്പെട്ടത് മൃഗങ്ങൾ അതായത് കെട്ടിയിടുകയും പൂട്ടിയിടുകയും അടച്ചിടുകയും ചെയ്യാതിരുന്ന മൃഗങ്ങളൊക്കെ രക്ഷപ്പെട്ടു കാരണം മൃഗങ്ങൾക്കൊക്കെ അത് നേരത്തെ അറിയാൻ കഴിഞ്ഞു അതുപോലെ ആദിവാസികൾ ആദിവാസികളുടെ ഇപ്പോൾ ആൻഡമാനിലൊക്കെ ജീവിച്ചിരുന്ന ആദിവാസികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടു അവർക്കൊക്കെ അവിടുന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണാൻ കഴിയുന്നു ഇപ്പോൾ നഗരത്തിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇതൊന്നും നോക്കാനോ അറിയാനോ ഇപ്പോൾ കാക്ക വിളിക്കുന്നത് എവിടെയാണ് കാക്ക വിളിച്ചാൽ എന്താണ് അതിൻ്റെ ഫലമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ വിളിക്കുന്നത് കേൾക്കാനോ അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കാനോ ഈ കാറ്റിൻ്റെ ലക്ഷണങ്ങൾ നോക്കാനോ ഒന്നും സമയമില്ല അപ്പോൾ അതൊന്നും പഠിച്ചിട്ടുമില്ല അറിയില്ല പക്ഷേ അതാണ് ശകുനശാസ്ത്രം അങ്ങനെ ഒരു ശാസ്ത്രമുണ്ട് ഇതൊക്കെ അന്നത്തെ കാലത്ത് വളരെ പ്രാക്ടിക്കലായിരുന്നു ഇന്നിപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഇല്ല എന്ന് പറയാം